ഗുരുഹിതരായവരെ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും വലതുകൈയിൽ പിടിച്ചിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകനാണ് എങ്കിൽ കർത്താവിനെ, കർത്താവായ ഈശോയെ നിന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം കർത്താവ് നിന്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്. ആ വലതുകരത്തില് കർത്താവ് പിടിച്ചിട്ടുണ്ട് എങ്കിൽ നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്നെ ചേർത്ത് വെച്ചിരിക്കുക. കർത്താവ് നിന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എങ്കിൽ മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ഒരു നാശവും ഒരനർത്ഥവും സംഭവിക്കുകയില്ല. നിനക്കെതിരെ ഏതെങ്കിലും തിന്മ വന്നാൽ പോലും കർത്താവ് നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് നിന്നെ സംരക്ഷിക്കും. നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുക, എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമായ ഈശോ എൻ്റെ വലതു കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഈ ഒരു ചിന്ത നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവിന്റെ സംരക്ഷണം ഈ ദിവസം മുഴുവനും നിന്നോടൊത്തുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവായ ഈശോയെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തെ ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും, ഇവരുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളും ഏറ്റെടുക്കണമേ. ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും അകറ്റണമേ. എല്ലാ ബന്ധനങ്ങളും അകറ്റണമേ. പൈശാചിക ശക്തികളെ നിർവീര്യമാക്കണമേ. ശാപശക്തികളെ നിർവീര്യമാക്കണമേ. തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ ആരാധന, ഹല്ലേലൂയാ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ.